ഈ ഫിലിമിന്റെ ട്രെയിലർ യൂട്യൂബിൽ വന്ന ടൈമില് തന്നെയില് കണ്ടിട്ട് ഞാൻ കരുതിയെന്നു വെച്ചാല് ചുരുളി ഒടിടി റിലീസ് ഒക്കെ ആവാനായോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ആൻഡ് ട്രെയിലർ കണ്ടിട്ടാണ് ഇത് ചുരുളി അല്ല എന്ന് മനസ്സിലായത്. ബിജു മണി ഡയറക്ടർ ചെയ്ത് നീ സ്ട്രീമിലൂടെ പുറത്തു വന്നിട്ടുള്ള ചുഴൽ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആ മൂവീസ് മോഡൽ ഫ്രം പ്രീമിയർ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ഫ്രണ്ട്സും കൂട്ടിയിട്ട് ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആൻഡ് ഇവർ ഇവിടെ എത്തുന്നതും കുറേ അനർത്ഥ സംഭവങ്ങളൊക്കെ ഫിലിമിൻ്റെ അകത്ത് സംഭവിക്കുന്നുണ്ട്. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ വൺ ഈ ഫിലിമിൻ്റെ ലെങ്ത് ആണ്. വലിയ സമയദൈർഘ്യമുള്ളൊരു ഫിലിം ഒന്നല്ല ചുഴൽ. ഒരു മണിക്കൂർ 20 മിനിറ്റിൻ്റെ ലെങ്ത് ഈ ഫിലിമിൽ വന്നിട്ടുള്ളൂ. ആൻഡ് അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഫിലിമിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കും. നമ്പർ ടു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കേസ് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു വർക്ക് ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില സെഗ്മെൻസിലൊക്കെ ഫിലിമിന് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. നല്ല സ്മൂത്തായിട്ട് എൻഗേജിങ് ആവുന്ന രീതിയിൽ ഈ ഫിലിമിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാവുന്നത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേയുടെ കേസ് പറയുമ്പോൾ ഈ ഫിലിമിൽ ഒരു റൂട്ടീൻ സ്ക്രീൻ പ്ലേ ആണ് എനിക്ക് കാണാൻ പറ്റിയത്. പക്ഷേ പ്രസൻറ്റേഷൻ വെച്ചിട്ടാണെങ്കിൽ പോലും ഈ ഫിലിമിന് പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ പല സെഗ്മെൻസും കഴിയും തോറും ഒട്ടും കണ്ടിന്യൂറ്റി ഇല്ലാത്തൊരു പ്രശ്നം ഈ ഫിലിമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് വെറുതെ ഈ നോൺ ലീനിയർ ട്രാക്ക് ഒക്കെ ഇട്ടിട്ട് വെറുതെ ബോറടിപ്പിച്ചു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് യൂസ്വൽ സംഭവങ്ങളാണെങ്കിൽ പോലും അത് ഈ നോൺ ലീനിയർ ട്രാക്കിലൂടെ ഇട്ടു എന്ന് വെച്ചിട്ട് അതിൽ പ്രത്യേകിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാൻ മാത്രം ഒന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. നമ്പർ ടു ക്യാരക്ടേഴ്സ് ആണ്. ഒട്ടും ഡെവലപ്മെൻ്റ് വരാത്ത അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയാണ് ഈ ഫിലിമിൽ കാണാൻ പറ്റിയത്. പോകുന്നു വരുന്നു എന്നല്ലാണ്ട് പ്രത്യേകിച്ചിട്ട് എടുത്തു പറയാൻ മാത്രമൊന്നും അതിൻ്റെ അകത്ത് എനിക്കൊന്നും തോന്നിയില്ല. ആൻഡ് ഇതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സ് ഈ ടൈപ്പിലായ കാരണം പെർഫോമൻസ് വൈസും ആർക്കും ഒന്നും ഈ ഫിലിമിൽ സ്പെസിഫിക്കായിട്ട് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് ആർക്കും പെർഫോമൻസ് വൈസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഈ ഫിലിമിൻ്റെ അകത്ത് കണ്ടപ്പോൾ തോന്നിയിരുന്നു. ഓവറോൾ ചുഴൽ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ചുമ്മാ വെറുതെ ഇങ്ങനെ കണ്ടിരിക്കും. അതിൽ കൂടുതൽ എനിക്ക് പറയാൻ മാത്രം ഒന്നും തോന്നുന്നില്ല. ഒരു യൂഷ്വൽ ഹൊറർ ഫിലിം, അത്രയും ചുഴൽ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ പോലും ഇടാത്ത റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി വേണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.